കേരളത്തിലെ ചില ക്രിസ്ത്യൻ മതപുരോഹിതർ ഇപ്പോഴും ബിജെപിയെ വെള്ളപൂശാനായി വിയർക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല. ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നതാണ് മണിപ്പൂരിലെ സംഭവവികാസങ്ങൾ. ബിഷപ്പ് മാർ ജോസ് മുഗാല മണിപ്പൂരിലുണ്ടായ കലാപത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ഈ വൈദികൻ രക്ഷപ്പെട്ടു. ഇദ്ദേഹം രക്ഷപ്പെട്ടതിന് പിന്നാലെ ഇംഫാൽ നഗരത്തിലെ ക്രിസ്ത്യൻ ദേവാലയവും പഠന കേന്ദ്രവും തകർത്തു. കലാപകാരികൾ തകർത്തത് 41 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ. മണിപ്പൂരിൽ ഇങ്ങനെയെല്ലാമാണ് കാര്യങ്ങളെങ്കിൽ കേരളത്തിൽ സമീപകാലത്ത് കണ്ടത് മറ്റു ചില കാഴ്ചകളാണ്. മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബറ് കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു MBയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. ബ്രിട്ടീഷുകാരോട് പോരാടി ഹിന്ദുക്കൾ അവരുടെ ഊർജം പാഴാക്കരുത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രുക്കൾ. ഇവർക്കെതിരെ പോരാടാനാണ് ഹിന്ദുക്കൾ ഊർജം വിനിയോഗിക്കേണ്ടത്. Yeah.